പ്രതിഷേധം തുടരുന്നതിനിടെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ് കുറയ്ക്കുന്നതിൽ ഇന്ന് ധനമന്ത്രി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. 2 രൂപ സെസ് 1 രൂപയായി കുറയ്ക്കണമെന്നതായിരുന്നു LDFലെ ആദ്യ ചർച്ചകൾ. എന്നാൽ ഇക്കാര്യത്തിൽ മുന്നണിയിൽ 2 അഭിപ്രായമുണ്ട്. MLAമാരുടെ സത്യാഗ്രഹത്തിനിടെ SS കുറച്ചാൽ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് കിട്ടുമെന്നതാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് KG കമലേഷാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. കമലേഷ്, എപ്പോഴാണ് ഇന്ന് നിയമസഭയിൽ ധനമന്ത്രിയുടെ മറുപടി, എന്തു പ്രതീക്ഷിക്കണം? അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട് PG. ഒരു 3 മണിയോട് കൂടിയാണ് ബജറ്റിന്റെ പൊതുചർച്ചയിന്മേൽ കെ എൻ ബാലഗോപാലിന്റെ മറുപടി. ആദ്യം ഈ 2 രൂപ സെസ് എന്നുള്ളത് 1 രൂപയാക്കി കുറച്ച് ജനരോഷം തണുപ്പിക്കണമെന്നുള്ളൊരു പൊതു അഭിപ്രായം LDFൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് സ്ഥിതി മാറുകയാണ്. ഇപ്പോൾ 4 പ്രതിപക്ഷ MLAമാര് സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം നടത്തുന്നു. പുറത്തും UDFന്റെ സമരമുണ്ട്. പെട്ടെന്ന് ഈ ഒരു 1 രൂപ സെസ് കുറയ്ക്കുകയാണെങ്കിൽ ഒരുപാട് തിരിച്ചടികൾ LDF കണക്കൂടുന്നു. ഒന്ന്, അതിന്റെ ക്രെഡിറ്റ് UDFന് പോകും. അവർ സമരം ചെയ്ത് പെട്ടെന്ന് തന്നെ അത് നേടിയെടുത്തു എന്നുള്ള ചിന്ത വരും. രണ്ടാമത്തേത്, ഈ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ടാണ് ഈ സെസ് ഏർപ്പെടുത്തത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകൾ തെറ്റായിരുന്നു എന്നുള്ള ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് തിരുത്തിപ്പോയാൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ കുറയ്ക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായം. അതിന് പകരമായി ഭൂമിയുടെ ന്യായവിലയെക്കുറിച്ച് വ്യാപക പരാതി വന്നപ്പോൾ 20% കൂടിയത് 10% കുറയ്ക്കണമെന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം ഒരുപക്ഷെ ഇന്ന് രാവിലെയും കൂടി നടക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചകളുടെ സ്വഭാവത്തിലായിരിക്കും ഉണ്ടാകുക. അതേസമയം തന്നെ ഈ ഒരു ക്രെഡിറ്റിന്റെ കാര്യം പ്രതിപക്ഷത്തിന് പോകുമെന്ന് പറയുമ്പോൾ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയൊക്കെ വരാൻ പോവുകയാണ്. എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നം കൂടി LDFലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയാണ്. മറുവശത്താകട്ടെ, ഈ ഒരു സെസ് കുറച്ചില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് UDF പോകാനാണ് തീരുമാനം. നാളെ ഇപ്പോൾ ഒരു ഇടവേള എടുത്തുകൊണ്ട് നാളെയോട് സഭാ സമ്മേളനം തീരും. ഇന്നിപ്പോൾ ധനമന്ത്രി സെസ് കുറച്ചില്ലെങ്കിൽ നാളെ സഭ സ്തംഭിപ്പിക്കും. പിന്നീട് പുറത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ തടയുന്ന രീതിയിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് UDF. എന്തായാലും ഒരു 2.5-3 മണിയോടുകൂടി നമ്മൾ ആ നിർണായകമായ ധനമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. PG.